പോലീസുകാരിലേക്ക് വിശദമായി. തമിഴ്നാട് രാമേശ്വരത്ത് മദ്യവെസ്കെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കത്തിച്ചു. മത്സ്യത്തൊഴിലാളിയായ വീട്ടമ്മയാണ് കൊലപ്പെടുത്തിയത്. സമീപത്തെ ചെമ്മീൻ തൊഴിലാളികളാണ് പ്രതികളെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചെമ്മീൻ ഫാക്ടറിയിലെ തൊഴിലാളികളെ നാട്ടുകാർ ആക്രമിച്ചു. പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വിശദാംശങ്ങളുമായി മനീഷ് മൂർത്തി ചേരുന്നു ചെന്നൈയിൽ നിന്ന്. മനീഷ്, രാജ്യത്തെ നടുക്കിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളെ കുറിച്ച് സൂചനയുണ്ടോ? ടോം വടകാട് സ്വദേശി, രാമനാഥപുരം വടകാട് സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. ചെമ്മീൻ ഫാക്ടറിയിലെ തൊഴിലാളികളായ 9 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇതിന് പിന്നിലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അവരെ വളരെ വേഗത്തിൽ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. വലിയ തോതിലുള്ള ഗതാഗത തടസ്സം ഇതുമൂലം ഉണ്ടാവുകയും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ചെമ്മീൻ ഫാക്ടറിക്ക് സമീപമാണ് ഈ സ്ത്രീയുടെ മൃതദേഹം പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതായത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ച് പൊന്തക്കാട്ടിൽ തള്ളുകയായിരുന്നു. സ്ത്രീയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒഡീഷ സ്വദേശികളാണ് പ്രതികളെന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിൽ പ്രകോപിതരായ നാട്ടുകാർ ചെമ്മീൻ ഫാക്ടറിയിലേക്ക് സംഘടിച്ചെത്തുകയും അവിടെയുള്ള തൊഴിലാളികളെ ആക്രമിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഈ ഒരു മേഖലയിൽ. പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളി മേഖലയാണ്. കൊല്ലപ്പെട്ട സ്ത്രീ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ അവരെ ഒരു ഒരു സംഘടിത രൂപത്തിൽ തന്നെ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് ഇടപെട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പല ഘട്ടങ്ങളിലും നിയന്ത്രണ വിധേയമാകുന്ന രീതിയിൽ അക്രമങ്ങൾ സംഭവിക്കുന്ന ഒരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പോലീസ് സന്നാഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. പ്രതികളെ പിടികൂടും വരെ സമരം തുടരുമെന്ന നിലപാട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുള്ളത്. ഇന്നിപ്പോൾ മണിക്കൂറുകളോളമാണ് റോഡ് ഉപരോധിച്ചത്. രാമനാഥപുരം മുതൽ ഏകദേശം പാമ്പൻ പാലം വരെയുള്ള മേഖലകൾ പൂർണ്ണമായും തന്നെ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തി. വളരെ വേഗത്തിൽ പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസിന്റെ നിലപാട്. ഇത് പറഞ്ഞാണ് ഇപ്പോൾ താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടോം, മനീഷ, ഇപ്പോഴവിടെ സംഘർഷാവസ്ഥയുണ്ടോ? അതായത് ഈ പ്രതികളെ പിടികൂടുമെന്ന പോലീസിന്റെ ഉറപ്പിന്റെ പുറത്താണോ ഇപ്പോൾ പ്രതിഷേധത്തിൽ നിന്നും നാട്ടുകാർ പിന്മാറിയിരിക്കുന്നത്? ടോം, അങ്ങനെയാണ്. അതായത് താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. റോഡ് ഉപരോധം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ഒരു സംഘർഷാവസ്ഥയാണ് പ്രദേശത്ത്. ചെമ്മീൻ ഫാക്ടറിയിലേക്ക് സംഘടിച്ചെത്തിയ ആളുകൾ അവിടെയുള്ള തൊഴിലാളികളെ ആക്രമിക്കുന്നു. അവിടെ പോലീസ് ഇടപെട്ടിവരെ പരിക്കേറ്റവരും പൂർണ്ണമായും തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ തൊഴിലാളികൾ സംഘടിച്ചെത്തി റോഡ് ഉപരോധം നടത്തിയത്. വലിയ തോതിലുള്ള ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. നമുക്കത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണുകയും ചെയ്യാം. ഒരു വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. എന്തായാലും അവരെയൊക്കെ സമാധാനിപ്പിച്ച് താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിക്കണം ആവശ്യപ്പെട്ട് പോലീസ് തന്നെ രംഗത്തെത്തുകയും അവരെ സമരസപ്പെടുത്തി താൽക്കാലികമായി ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ പ്രതികളെ പിടിക്കാമെന്നൊരു ഉറപ്പ് പോലീസ് നൽകിയിട്ടുണ്ട്. പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ സമാനമായ സംഭവങ്ങൾ, സംഘർഷങ്ങൾ, അക്രമങ്ങൾ മേഖലയിൽ ഉണ്ടാകുമെന്ന നല്ല ധാരണ പോലീസിനുമുണ്ട്. ഒരു അവിടെ നമുക്കറിയാം മത്സ്യത്തൊഴിലാളി മേഖല ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ സംഘർഷം വ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. സംഘടിച്ചെത്തി അത്തരത്തിലുള്ള സംഭവങ്ങൾ രാമനാഥപുരത്ത് പതിവായി ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് പോകാതെ നിയന്ത്രിക്കുക എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനത്തിലാണ് പോലീസ്. എന്തായാലും കൂടുതൽ പോലീസിനെ സംഭവ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ പ്രതികളെ പിടികൂടുമെന്ന ഉറപ്പിന്റെ പുറത്താണ് ഇപ്പോൾ താൽക്കാലികമായി ആളുകൾ, പ്രതിഷേധക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ടോം, മനുഷ്യത്തോടൊപ്പം അറിയേണ്ടത് ഈ മധ്യവയസ്കെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കത്തിച്ച കേസ് വളരെ രാജ്യത്തെ തന്നെ നടുക്കിയൊരു സംഭവമാണ്. പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ അത് സമീപകാലത്ത് കെട്ടുകേൾവിയില്ലാത്തതുപോലുമാണ്. ഈ വിഷയത്തിൽ എങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്? പ്രത്യേക അന്വേഷണ സംഘത്തെ വല്ലതും രൂപീകരിച്ചിട്ടുണ്ടോ? രണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. മണ്ഡപം ക്യാമ്പ് പോലീസിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. മണ്ഡപം പോലീസ് സ്റ്റേഷന് കീഴിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആ മണ്ഡപം പോലീസ് സ്റ്റേഷന് കീഴിൽ രണ്ട് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എസ് പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഈ പ്രതികളെ പിടികൂടും. കാരണം രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഇന്നലെ രാത്രി സംഭവിക്കുന്നു, ഈ വളരെ വേഗത്തിൽ തന്നെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. അവർ മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളത് പോലീസും ഏറെക്കുറെ അംഗീകരിക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് 9 പേരാണ്, 9 പേരടങ്ങിയ സംഘമാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത് ഏറെക്കുറെ പോലീസും അംഗീകരിക്കുന്നുണ്ട്. ആ നിലയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാലും ഇനിയും ചെമ്മീൻ ഫാക്ടറിയിലേക്ക് പോയി ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കുക മാത്രമല്ല, ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള അത്തരം പ്രതിഷേധ പരിപാടികളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക എന്ന രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ സമാന്തരമായി വളരെ വേഗത്തിൽ ഈ ഒരു അന്വേഷണം പൂർത്തീകരിക്കുക, പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നൊരു കാര്യവും കൂടി പോലീസ് ചെയ്യുന്നുണ്ട്. രണ്ട് സംഘങ്ങൾ, പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചിരിക്കുന്നവർ ഇവിടെ സ്ഥലത്തെത്തി തെളിവെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പരിക്കേറ്റ ആളുകൾ, അതായത് ചെമ്മീൻ ഫാക്ടറിയിലെ പരിക്കേറ്റ ആളുകളെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് ലഭിക്കുകയാണെങ്കിൽ ആ തരത്തിലുള്ള വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തീകരിക്കുക, പ്രതികളെ പിടികൂടുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസ്, അത്തരത്തിലുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വ്യക്തമാണ്. തമിഴ്നാട് രാമേശ്വരത്താണ് മധ്യവയസ്കയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കത്തിച്ചത്. മത്സ്യത്തൊഴിലാളിയായ വീട്ടമ്മയാണ് കൊലപ്പെടുത്തിയത്. സമീപത്തെ ചെമ്മീൻ തൊഴിലാളികളാണ് പ്രതികളെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചെമ്മീൻ ഫാക്ടറിയിലെ തൊഴിലാളികളെ നാട്ടുകാർ ആക്രമിച്ചു. പ്രതികളെ പിടികൂടുമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അതേ തുടർന്ന് പോലീസുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചയെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയത്. മനീഷ്മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും പോലീസിന്റെ സ്വർണ്ണവേട്ട. യാത്രക്കാരിൽ നിന്ന് 1.5 കോടി രൂപ വില വരുന്ന 2.25 കിലോ സ്വർണ്ണ മിശ്രിതം പിടികൂടി. കേസിൽ ബാലുശ്ശേരി സ്വദേശി അബ്ദുൽ സലാമാണ് പിടിയിലായത്. ബഹ്റൈനിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിലെത്തിയ ബാലുശ്ശേരി സ്വദേശി അബ്ദുസ്സലാമാണ് പിടിയിലായത്. മിശ്രിത രൂപത്തിലുള്ള 2018 ഗ്രാം സ്വർണം പ്ലാസ്റ്റിക് കവറിലാക്കി അരയിൽ കെട്ടിവെച്ചും 3 സ്വർണ്ണ ഉരുളകൾ ശരീരത്തിലെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ചുമാണ് കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസ് പരിശോധന പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദ പരിശോധനയിലാണ് സ്വർണം കണ്ടെടുത്തത്. ചോദ്യം ചെയ്യലിലെല്ലാം നിഷേധിച്ച പ്രതിയെ ആശുപത്രിയിലെത്തിച്ച് മെഡിക്കൽ എക്സ്റേ എടുക്കുകയായിരുന്നു. രണ്ട് മാസത്തിനിടെ 30 കേസുകളിലായി കരിപ്പൂരിൽ 14 കോടിയുടെ സ്വർണമാണ് പോലീസ് പിടികൂടിയത്. ആലപ്പുഴ കായംകുളത്ത് MDMA ദമ്പതികൾ പിടിയിൽ. മുതുകുളം സ്വദേശി അനീഷിനും ഭാര്യയുമാണ് പിടിയിലായത്. 2.5 ലക്ഷം രൂപ വില വരുന്ന 67 ഗ്രാം MDMA ഇവരിൽ നിന്നും കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്നും ബസ്സിലായിരുന്നു മയക്കുമരുന്ന് കടത്ത്. 5 മണിയോടെ കായംകുളം KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ ദമ്പതികളെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. ബാഗ് പരിശോധിച്ചപ്പോൾ ലഭിച്ചത് 67 ഗ്രാം MDMA. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ചില്ലറ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചതായാണ് പ്രാഥമിക നിഗമനം. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1 കോടി വിലമതിക്കുന്ന MDMA ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി പിടിച്ചത്. പ്രധാനമായും ബംഗളൂരു, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് ആലപ്പുഴയിലേക്ക് മയക്കുമരുന്നുകൾ എത്തുന്നത്. ഈ പശ്ചാത്തലത്തിൽ എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ തലശ്ശേരിയിലെ പാർക്കിലെത്തിയ കമിതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിനൊപ്പം ഭീഷണിപ്പെടുത്തി പണം തട്ടാനും പ്രതികളുടെ സംഘം ശ്രമിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. തലശ്ശേരിയിലെ വിവിധ പാർക്കുകളിലെത്തിയ നിരവധി കമിതാക്കളുടെ ദൃശ്യങ്ങളാണ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത്. പാർക്കുകളിലെത്തുന്ന കമിതാക്കൾ സ്വകാര്യമെന്ന് കരുതുന്ന നിമിഷങ്ങൾ അത്ര സ്വകാര്യമല്ല. ഞാനിപ്പോൾ നിൽക്കുന്ന തലശ്ശേരിയിലെ ഓവർബറീസ് എന്ന ഈ പാർക്കിൽ നിന്ന് മാത്രം നിരവധി കമിതാക്കളുടെ ദൃശ്യങ്ങളാണ് പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ ഒരു സംഘം പങ്കുവച്ചത്. അശ്ലീല സൈറ്റുകളിലടക്കം ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. തലശ്ശേരിയിലെ പാർക്കിലെത്തിയ നിരവധി കമിതാക്കളാണ് ഒളിക്യാമറക്കണിയിൽ കുരുങ്ങിയത്. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. സംഭവത്തിൽ പന്നിയന്നൂർ സ്വദേശികളായ വിജേഷ്, വടക്കുംപാട് മടത്തുംഭാഗം സ്വദേശി അനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. നിരവധി കമിതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങളാണ് പ്രതികൾ മൊബൈൽ ഫോണിൽ പകർത്തി വ്യാപകമായി പ്രചരിപ്പിച്ചത്.
തലശ്ശേരിയിലെ ഓവർബറീസ് ഫോളി, സീ വ്യൂ തുടങ്ങിയ പാർക്കുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എത്തിയ നിരവധി കമിതാക്കളാണ് ഒളിക്യാമറ കണിയിൽ കുരുങ്ങിയത്. പാർക്കിന്റെ മതിൽക്കെട്ടിന് പുറത്ത് മറഞ്ഞിരുന്നാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനായി മതിലിൽ ഒളിക്യാമറ സംഘം ഹോളുകൾ തീർത്തു. ദൃശ്യങ്ങൾ പകർത്തുന്ന നിരവധി സംഘങ്ങൾ മേഖലയിൽ സജീവമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവിധ അശ്ലീല സൈറ്റുകളിലും ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ക്യാമറ കണിയിൽ കുരുങ്ങിയ കമിതാക്കളുടെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച സംഘത്തിലുൾപ്പെട്ട മറ്റുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമെന്ന് പോലീസ് വ്യക്തമാക്കി. മേഖലയിൽ പോലീസ് പരിശോധന കർശനമാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഈ തലശ്ശേരിയിലെ പാർക്കിലെത്തിയ കമിതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച കേസിൽ രണ്ടുപേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ? മാത്രമല്ല, നിരവധി കമിതാക്കളുടെ ദൃശ്യങ്ങൾ സമാനമായ രീതിയിൽ ഇവർ പകർത്തിയിട്ടുണ്ടെന്നും പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ആരെങ്കിലും പരാതിയുമായി പോലീസിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടോ? ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചു എന്നത് മാത്രമല്ല, നിരവധി കവിതാക്കളുടെ ദൃശ്യങ്ങൾ, സ്വകാര്യ നിമിഷങ്ങൾ ഉൾപ്പെട്ട ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്യപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും എന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി, അതായത് ഈ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്തത് എവിടെ നിന്നാണ്, ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും എന്നതാണ് പോലീസ് പറയുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഈ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുമാണ് പോലീസ് വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനകം 5 പേരാണ് പോലീസിന്റെ ആദ്യം അറസ്റ്റിലായ 3 പേർ, അതുകൂടാതെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വിജേഷ്, അനീഷ് എന്നിങ്ങനെ 5 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ പേർ ഇവിടെ നിന്ന്, അതായത് നിരവധി പേരുടെ ദൃശ്യങ്ങൾ സമാനമായി പകർത്തപ്പെട്ടിട്ടുണ്ട്. അത് ഒന്നോ രണ്ടോ ആളുകളല്ല, കൂടുതൽ പേർ പല മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് പകർത്തുകയും അത് ആദ്യം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും പിന്നീട് മറ്റ് ഇതര സമൂഹ മാധ്യമങ്ങൾ വഴിയും നിരോധിത ആപ്പുകൾ വഴിയും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. പിന്നാലെ ഈ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ട പ്രധാന ആളുകളെയൊക്കെ പോലീസ് തിരിച്ചറിഞ്ഞു. അതിൽ തന്നെ ഈ പരാതി, കൂടുതൽ ആളുകൾ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അതേസമയം ഇതിൽ ഉൾപ്പെട്ട ഈ ദൃശ്യങ്ങളിൽ ഈ ഒളിക്യാമറ കെടിയിൽ അകപ്പെട്ട ഒരാൾ പരാതിക്ക് സന്നദ്ധയായിട്ടുണ്ട് എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആദ്യം പോലീസ് സ്വമേധയാണ് ഈ കേസെടുത്തത്. അതായത് ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്തത് പോലീസിന്റെ ശ്രദ്ധയിൽ വന്നതിന് പിന്നാലെ പോലീസ് സ്വമേധയാണ് ആദ്യം കേസെടുത്തത്. എന്നാൽ പരാതി നൽകാൻ കൂടുതൽ ആളുകൾ സന്നദ്ധരായിട്ടുണ്ട് എന്നതാണ്. അത് അങ്ങനെയുള്ള ആളുകളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് അതിന്റെ നടപടികളിലേക്ക് കടത്തും പോലീസ്. കൂടുതൽ ആളുകൾ ഈ സംഘത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ പദ്ധതി തയ്യാറാക്കുകയും പിന്നീട് ഇതിൽ ചിലരെ ഫോണിൽ വിളിച്ച് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പണം തട്ടാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന്മേൽ ഈ പണം തട്ടാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ ഒരു പരാതിയും നിലവിലില്ല. എന്നാൽ കൂടുതൽ പേർ, അതായത് പോലീസ് ഈ മേഖലയിൽ കൂടുതൽ പട്രോളിംഗ് ശക്തമാക്കുകയും ഈ കെണിയിൽ അകപ്പെട്ട ആളുകൾക്ക് നിയമസഹായം ഉൾപ്പെടെ നൽകും എന്ന് വിശദീകരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർ അതിനെ സന്നദ്ധരായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ വിനോദസഞ്ചാര മേഖലയിൽ തലശ്ശേരിയിലെ സി ബി യും ഓവർബറീസ് ഫോളി പാർക്കുകളല്ലാതെ തന്നെ കടൽപ്പാലം ഉൾപ്പെടുന്ന വിനോദസഞ്ചാര മേഖലയിലും ഇതിനുവേണ്ടി ആളുകൾ വ്യാപകമായി ആസൂത്രിതമായി പദ്ധതി തയ്യാറാക്കി വന്നിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം സാന്ദർഭികമായി ദൃശ്യങ്ങൾ പകർത്തിയവരുമുണ്ട്. അതുകൂടാതെ ഇതൊരു സംഘമായി തന്നെ പ്രവർത്തിച്ചു എന്നതുകൂടിയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. അത് വിശദമായി തന്നെ അന്വേഷിക്കും. അതിന്മേൽ കൂടുതൽ പ്രതികളുണ്ട്, കൂടുതൽ പേർ അതിൽ ആസൂത്രിത സംഘത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ട്. വ്യക്തമാണ്. കണ്ണൂർ തലശ്ശേരിയിലെ പാർക്കിലെത്തിയ കമിതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ട് എന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. കൂടുതൽ കമിതാക്കളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് പോലീസ് അവിടെ ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങളും. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. 14-കാരിയെ പ്രലോഭിച്ച് വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ച കേസിൽ ബന്ധുവായ യുവാവ് അറസ്റ്റിൽ. വർക്കല ചാവടിമുക്ക് സ്വദേശി കിട്ടു എന്ന് വിളിക്കുന്ന ശ്രീജിത്തിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി കോയമ്പത്തൂരിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചതാണ് കേസ്.
ഇക്കഴിഞ്ഞ മെയ് 21 പുലർച്ചെ 3:30 കുട്ടിയുടെ ബന്ധുവായ പ്രതി പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടു പോകുന്നത്. കുട്ടിയെ കാണാതായതോടെ പരിഭ്രാന്തരായ രക്ഷിതാക്കൾ പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകി. കുട്ടിയുടെ മൊബൈൽ പോലീസ് പരിശോധിച്ചതോടെയാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുന്നത്. തുടർന്ന് പ്രതിയുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ടവർ ലൊക്കേഷൻ എറണാകുളം കണ്ടതിനെ തുടർന്ന് എറണാകുളം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. എന്നാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം ട്രെയിനിൽ യാത്ര തുടർന്ന പ്രതി കുട്ടിയെയും കൊണ്ട് കോയമ്പത്തൂരിലെത്തുകയും ലോഡ്ജിൽ മുറിയെടുത്ത് ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് തിരികെ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തുകയും സ്റ്റേഷന് സമീപം ആളൊഴിഞ്ഞ പ്രദേശത്തെ പൂട്ടിക്കിടക്കുന്ന ബാറിന് പിറകിൽ കുട്ടിയെ ഉപേക്ഷിക്കുകയുമാണ് ഉണ്ടായത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചുവെന്ന് പ്രതി സമ്മതിച്ചത്. തുടർന്ന് വർക്കല പോലീസ് നടത്തിയ പരിശോധനയിൽ കുട്ടിയെ ബാറിന് പിന്നിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോയമ്പത്തൂർ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പോക്സോ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 തിരുവനന്തപുരം. രാത്രി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയും നടി അർച്ചന കവിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം നിഷേധിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ. അർച്ചനയോടും സുഹൃത്തുക്കളോടും മോശമായി പെരുമാറിയിട്ടില്ല. രാത്രി പട്രോളിങ്ങിന്റെ ഭാഗമായുള്ള പതിവ് വിവരങ്ങൾ ചോദിക്കുകയാണ് ചെയ്തതെന്നാണ് വിശദീകരണം. മട്ടാഞ്ചേരി ACP നടത്തുന്ന ആഭ്യന്തര അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് കമ്മീഷണർക്ക് കൈമാറും. നടിയോടും സുഹൃത്തുക്കളോടും മോശമായി പെരുമാറിയിട്ടില്ലെന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഫോർട്ട് കൊച്ചി ASI മട്ടാഞ്ചേരി ACP നൽകിയ വിശദീകരണം. സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കിയത്. നടിയിൽ നിന്നും വിവരങ്ങൾ തേടിയത് രാത്രി പെട്രോളിംഗിന്റെ ഭാഗമായാണ്. ഉത്തരവാദിത്വം മാത്രമാണ് നിർവഹിച്ചതെന്നാണ് ഉദ്യോഗസ്ഥൻ വിശദീകരണം നൽകിയത്. എന്നാൽ പരുഷമായാണ് പോലീസുകാരൻ തന്നോട് പെരുമാറിയതെന്നാണ് അർച്ചന കവിയുടെ ആരോപണം. കൊച്ചി രവിപുരത്തുനിന്ന് ഓട്ടോയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നതിനിടെയാണ് നടി അർച്ചന കവിക്കും സുഹൃത്തുക്കൾക്കും ദുരനുഭവം ഉണ്ടായത്. തനിക്ക് മോശം അനുഭവം ഉണ്ടായെന്ന വിവരം നടി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പങ്കുവച്ചത്. നടി പരാതി നൽകിയിട്ടില്ലെങ്കിലും നടിയുടെ പരാമർശത്തെ ഗൗരവമായി തന്നെയാണ് പോലീസ് കാണുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊച്ചി. പാലക്കാട് മേലാമുറിയിലെ RSS നേതാവ് എ ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പട്ടാമ്പി മരുതു സ്വദേശി അഷ്റഫ്, ഒമിക്കുന്ന് സ്വദേശി അലി എന്നിവരുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കേസിൽ ഇതുവരെ 25 പേരാണ് അറസ്റ്റിലായത്. മേലെ പട്ടാമ്പിയിൽ പ്രതികൾ കാറൊളിപ്പിച്ച സ്ഥലത്താണ് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതക ഗൂഢാലോചനയിൽ ഇരുവർക്കും പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇന്നലെയാണ് പട്ടാമ്പി മരുതൂർ സ്വദേശി അഷ്റഫ്, ഒമിക്കുന്ന് സ്വദേശി അലി എന്നിവർ അറസ്റ്റിലായത്. ഇവർ SDPI പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു. മുഖ്യ സൂത്രധാരൻ സഞ്ചരിച്ച കാർ ഒളിപ്പിച്ച നാസറിനെയും ഇന്ന് പ്രതികൾക്കൊപ്പം തെളിവെടുപ്പിനായി എത്തിച്ചു. കേസിൽ ഇതുവരെ 25 പേരാണ് അറസ്റ്റിലായത്. April 16 അക്രമികൾ മേലാമുറിയിലെ കടയിൽ കയറി ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിജീവിതയുടെ ഹർജിയിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി. കേസ് അന്വേഷണം നടക്കുന്നില്ലെന്ന് അതിജീവിത. അതിജീവിതയ്ക്ക് അനാവശ്യ ഭീതി എന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത്. തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകുന്ന കാര്യം തനിക്ക് ഇടപെടാനാകില്ലെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് R. അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺ, സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയൊരു നടപടിയായിരുന്നല്ലോ ഈ അതിജീവിതയുടെ ഹർജി. ഈ വിഷയത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ ഇന്ന് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഇപ്പം നടിയെ ക്രമിച്ച കേസിലെ ഏറ്റവും നിർണായകമായ ഒരു നിയമ പോരാട്ടത്തിനാണ് അതിജീവത കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. നടിയെ ക്രമിച്ച കേസിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് അതിജീവത നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. കേസ് പരിഗണിച്ച ഹൈക്കോടതി ഈ കേസിൽ സർക്കാരിന്റെ വിശദീകരണം ഇപ്പോൾ തേടിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്ന അതിജീവിത ആവശ്യം
ഘട്ടത്തിൽ പരിഗണിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് കോടതി പരിഗണിച്ചത്. കാരണം ഈ കേസ് പരിഗണിക്കുന്നത് തന്റെ ബെഞ്ച് അല്ലാതെ മറ്റൊരു ബെഞ്ചായതിനാൽ ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കാൻ കഴിയില്ല എന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണം പരിപൂർണമായ അവസാനിച്ച ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കേസിൽ തനിക്ക് നീതി കിട്ടുമോ എന്ന ഭയമുണ്ട് എന്നുള്ള ആശങ്ക അതിജീവിത മുന്നോട്ട് വെച്ചു. എന്നാൽ അതിജീവിതയുടെ ഭീതി അനാവശ്യമെന്നായിരുന്നു സർക്കാർ നൽകിയ മറുപടി. അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ആവശ്യമെങ്കിൽ വിചാരണ കോടതിയുടെ റിപ്പോർട്ട് തേടാം എന്നുള്ളതാണ് ഹൈക്കോടതി ഇന്നെടുത്തിരിക്കുന്ന നിലപാട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ ദിലീപിന്റെ കൂടി കക്ഷി ചേർക്കണമെന്നും ദിലീപിന്റെ വാദം കേൾക്കണമെന്നും കൂടി ഹൈക്കോടതി ഇന്ന് നിർദ്ദേശമെടുത്തിട്ടുണ്ട്. എന്നാലും കേസിൽ തുടരന്വേഷണത്തിന് കൂടുതൽ സമയം അനിവാര്യമാണെങ്കിൽ അത് നൽകുന്നതിന് തടസ്സമില്ല. അതിനായി കോടതിയെ സമീപിക്കാം അന്വേഷണ സംഘത്തിൽ നിന്ന് സർക്കാരും ഇന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. ആർ അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും ഹൈക്കോടതി. തിരുവനന്തപുരം ആര്യനാട് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ ആക്രമണം. രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയാണ് കമ്പി വടികൊണ്ട് പ്രതികൾ ആക്രമിച്ചത്. 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റ് മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് വിൽപ്പന കേന്ദ്രത്തിൽ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെയാണ് കഞ്ചാവ് മാഫിയ സംഘം ആക്രമിച്ചത്. ഇന്നലെ രാത്രി 8:30 ആര്യനാട് കൃഷിഭവന് സമീപത്ത് വച്ചായിരുന്നു സംഭവം. 10 കേസുകളിൽ പ്രതിയായ സുബീഷ് കമ്പി വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രിവന്റീവ് ഓഫീസർമാരായ ഷബീർ, നുജുമുദ്ദീൻ എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരുദ്യോഗസ്ഥന്റെ കൈക്ക് പൊട്ടലുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ സുബീഷിന്റെ വീട്ടിൽ നിന്ന് 1.5 kg കഞ്ചാവ് കണ്ടെടുത്തിരുന്നു. തുടർന്നാണ് അക്രമാസക്തനായ പ്രതി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. സുബീഷിനെതിരെ നേരത്തെ കാപ്പയും ചുമത്തിയിരുന്നു. ആക്രമണം നടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു പ്രതി ഓടി രക്ഷപ്പെട്ടു. മുഖ്യപ്രതി സുബീഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. 24 തിരുവനന്തപുരം. പീഡനപരാധി ഉന്നയിച്ച നടിക്കെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ച വിജയ് ബാബു. പുതിയ സിനിമയിൽ മറ്റൊരു നടിയെ നായികയായി തീരുമാനിച്ചതോടെയാണ് യുവനടി തനിക്കെതിരെ പരാതി നൽകിയതെന്ന് വിജയ് ബാബു ഹർജിയിൽ ആരോപിക്കുന്നു. പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകളും വിജയ് ബാബു സമർപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി മനീഷ് മഹിവാൽച്ചിരുന്നു കൊച്ചിയിൽ നിന്നും. മനീഷ്, ഈ ഉപഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിജയ് ബാബു ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, അതായത് ഇന്ന് ആന്റിസിപ്പേറ്ററി ബെയിലയുടെ അപേക്ഷയ്ക്ക് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു ഉപഹർജി അഭിഭാഷകൻ മുഖേന വിജയബാബു കോടതിയിൽ സമർപ്പിച്ചത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ പറയുന്നത് തങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ലൈംഗിക ബന്ധം അത് ഉഭയകക്ഷി പ്രകാരമാണ്. അതുപോലെ തന്നെ നിരന്തരമായി സിനിമയിൽ ചാൻസ് ചോദിച്ച് നടി തന്നെ ബന്ധപ്പെടാറുണ്ട്, തൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നടി പരാതി നൽകുന്ന ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ തൻ്റെ സ്ഥാപനത്തിൽ ഈ നടി എത്തുകയും തൻ്റെ ഭാര്യയുമായി സംസാരിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ നടി തൻ്റെ സിനിമയിലെ ഒരു പുതിയമുഖ നടിയോട് ഈ നടി അവിടെ എത്തി ഒരു ഹോട്ടലിലെത്തി മോശമായി സംസാരിച്ചു എന്ന അടക്കമുള്ള ചില കാര്യങ്ങൾ, പണം വാങ്ങിയെന്നുള്ള അവകാശവാദങ്ങളൊക്കെ തന്നെ എന്താണെങ്കിലും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിജയബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലെ A1 കോടതി ജസ്റ്റിസ് P. Gopinath അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇത് പരിഗണിക്കും. സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ഒപ്പം തന്നെ വിജയബാബുവിന് വേണ്ടിയിട്ട് അഭിഭാഷകൻ S. Rajiv കൂടിയാണ് ഹാജരാകുന്നത്. ഈ ഉപഹർജിയിലെ കാര്യങ്ങളും ഒപ്പം തന്നെ വിജയബാബു കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് ഈ കോടതിയിൽ ഈ കോടതി പരിസരത്ത് ഉണ്ടാകാതിരുന്നത്, അല്ലെങ്കിൽ പോലീസ് നോട്ടീസ് നൽകിയിട്ടും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാതിരുന്നത്, താൻ ദുബായിലൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി ഈ പരാതി ഈ നടി നൽകുന്നതിന് മുമ്പ് തന്നെ താൻ വിദേശത്തേക്ക് എത്തിയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്താണെങ്കിലും കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു കേസിൽ നിർണായകമാകുന്നത് ഇന്നത്തെ ആന്റിസിപ്പേറ്ററി ബെയില് നൽകുമോ എന്നുള്ള കാര്യത്തിനാണ്. അതിനാൽ അന്വേഷണ സംഘം വിജയബാബുവിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്നും CBIക്ക് നോട്ടീസ് കൈമാറുകയും CBI ഈ നോട്ടീസ് ഇന്റർപോളിന് കൈമാറാനുള്ള നടപടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 9 വിജയ് ബാബു ദുബായിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇനി ആന്റിസിപ്പേറ്ററി ബെയില് വിജയ് ബാബുവിനെ അനുവദിച്ചാൽ ഒരു പക്ഷേ വിജയ് ബാബു ഈ തിങ്കളാഴ്ചത്തെ
വരവ് മാറ്റിവെക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് പോലീസ് മുൻകൂട്ടി ഈ ഇത്തരത്തിൽ തിങ്കളാഴ്ച വിജയബാബു എത്തുമെന്ന് അറിഞ്ഞിട്ടും വീണ്ടും റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ഈ സംശയത്തോടു കൂടി തന്നെയാണ് വിജയബാബു നീക്കങ്ങളെ പോലീസ് നോക്കിക്കാണുന്നത്. വ്യക്തമാണ്, ബലാത്സംഗ കേസിൽ നടൻ വിജയബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി പരിഗണിക്കും. മനീഷ് മെഹ്വാലാണ് വിശദാംശങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം തുടരാൻ CBI. കേസിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്ത് CBIക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. എം ശിവശങ്കർ, സ്വപ്ന സുരേഷ് എന്നിവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഒരിടവേളയ്ക്ക് ശേഷമാണ് വിവാദമായ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണം സജീവമാകുന്നത്. നിർമ്മാണ കരാർ യൂണിടാക്കിന് നൽകിയതിൽ അഴിമതി നടന്നു, ചട്ടം ലംഘിച്ച വിദേശ ഫണ്ട് സ്വീകരിച്ചു തുടങ്ങിയ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സരിത്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. രാവിലെ 11 മണിയോടെ സരിത്ത് തിരുവനന്തപുരം മുട്ടത്തറയിലെ CBI ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസിന്റെ ലൈഫ് മിഷൻ കേസാണ് പറഞ്ഞിരിക്കുന്നത്, നോക്കാം. ലൈഫ് മിഷനും ബാക്കി കേസുമായി യാതൊരു ബന്ധമില്ലല്ലോ. ലൈഫ് മിഷനിൽ ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് അവർ ചോദിക്കട്ടെ, അപ്പൊ അതിനുള്ള ഉത്തരം ഞാൻ അകത്ത് കൊടുക്കാം. കരാർ ലഭിക്കാൻ 4.5 കോടി രൂപ കമ്മീഷനായി നൽകിയെന്നായിരുന്നു കേസിൽ നേരത്തെ അറസ്റ്റിലായ യൂണിടാക് MD സന്തോഷ് ഇപ്പന്റെ മൊഴി. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ എം ശിവശങ്കർ, സ്വപ്ന സുരേഷ് എന്നിവരെയും CBI വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. CBI അന്വേഷണത്തെ എതിർത്ത് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചിരുന്നില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് തിരിച്ചടി നൽകാനുള്ള കേന്ദ്ര നീക്കമായാണ് ഇടതു കേന്ദ്രങ്ങൾ CBI നടപടിയെ വിലയിരുത്തുന്നത്. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ഭർതൃഗൃഹത്തിൽ ശ്രുതി എന്ന യുവതിയുടെ ദുരൂഹ മരണത്തിൽ വഴിത്തിരിവാകുന്ന തെളിവുകൾ പുറത്ത്. വിദഗ്ധ ഡോക്ടർമാരുടെ പാനൽ നടത്തിയ പരിശോധനയിൽ മരണം ശ്വാസം മുട്ടിയെന്ന് കണ്ടെത്തി. കഴുത്തിലുണ്ടായ ക്ഷതമാണ് മരണകാരണമെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ സിറിയക് ജോബിന്റെ നേതൃത്വത്തിലുള്ള 5 ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ശ്രുതിയുടേത് കൊലപാതകമാണെന്നും CBI അന്വേഷണം ആവശ്യമെന്നും മാതാപിതാക്കൾ പറഞ്ഞു. മുല്ലശ്ശേരി നരിയംപുള്ളി ആനയടത്ത് സുബ്രഹ്മണ്യന്റെയും ശ്രീദേവിയുടെയും ഏകമകളായ ശ്രുതി 2020 ജാനുവരി 6 പെരിങ്ങോട്ടുകരയിലെ ഭർതൃഗൃഹത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. പെരിങ്ങോട്ടുകര കരുവേലി സുകുമാരന്റെ മകൻ അരുണുമായി വിവാഹം കഴിഞ്ഞ് 14 ദിവസമാണ് മരണം. തുടക്കത്തിൽ തന്നെ അന്വേഷണം അട്ടിമറിക്കുന്ന നിലപാടായിരുന്നു അന്തിക്കാട് പോലീസിൻ്റെതെന്നാണ് ശ്രുതിയുടെ മാതാപിതാക്കളുടെ ആരോപണം. കുളിമുറിയിൽ കുഴഞ്ഞുവീണാണ് ശ്രുതി മരിച്ചതെന്നായിരുന്നു അരുണിന്റെയും കുടുംബത്തിന്റെയും മൊഴി. എന്നാൽ നിലവിൽ കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് നിർദ്ദേശപ്രകാരം വിദഗ്ധ ഡോക്ടേഴ്സ് നടത്തിയ പരിശോധനയിൽ മരണം ശ്വാസം മുട്ടിയെന്ന് സ്ഥിരീകരിക്കുകയാണ്. കഴുത്തിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ. മകളുടെ മരണം കൊലപാതകമാണെന്നും ഭർത്താവ് അരുണിനും കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടെന്നും ശ്രുതിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ആ സത്യം എന്താ തന്നെ ആയാലും അവര് ആ അച്ഛന അമ്മയും ഈ 4 2 മക്കളും ഞങ്ങൾ വേറെ ഒരാളെ കുടുംബത്തില്ല. അവൾ ഇന്ന പൊസിഷനിലാണെന്ന് ഞങ്ങൾ എന്നോടും എൻ്റെ 2 അനുജന്മാരോടും തുറന്നു പറഞ്ഞുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് പിന്നെ കിടന്ന രീതിയിലായത്? പ്രധാന തൊണ്ടിമുതലായ ശ്രുതിയുടെ വസ്ത്രങ്ങൾ അന്തിക്കാട് പോലീസ് കത്തിച്ചു കളഞ്ഞുവെന്നും ആരോപണമുണ്ട്. സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് ശ്രുതിയെ അരുൺ നിരന്തരം മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും അമ്മ ശ്രീദേവി പ്രതികരിച്ചു. രാത്രി 8 മണി വരെ അവള് വോയിസ് അയച്ചിട്ടുള്ളത് വളരെ വ്യക്തമാണ്, വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ 8 മണി വരെ ഇത്രയും സന്തോഷമായിട്ട് സംസാരിച്ച വ്യക്തി 8:00 ആകുമ്പോഴേക്കും തൂങ്ങി മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. ഡോക്ടർ സിറിയക് ജോബിന് പുറമെ ഡോക്ടേഴ്സായ KR രാധ, സ്മിത രാംദാസ്, സിബു മാത്യു, ജിജിത് കൃഷ്ണൻ എന്നിവരുടെ പാനലാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത്. കഴിഞ്ഞ നവംബറിൽ ഈ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരമാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ബന്ധുക്കൾക്ക് ലഭ്യമായത്. ഇത്ര ശക്തമായ തെളിവുണ്ടായിട്ടും അരുണനും കുടുംബത്തിനുമെതിരെ കേസെടുക്കാത്തത് ദുരൂഹമെന്നാണ് ശ്രുതിയുടെ മാതാപിതാക്കളുടെ ആരോപണം. TVN 24 തൃശൂർ.